പൂർവ സൈനികരുടെ കുടുംബ സംഗമം വസന്തർ മലമ്പുഴയിൽ നടന്നു. വീരമൃത്യു വരിച്ച സൈനികർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി. ലെഗസി റിസോർട്ട് ഹാളിൽ എ പ്രഭാകരൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ശ്രീധരൻ അധ്യക്ഷനായി. പി വേലായുധൻ, കോർഡിനേറ്റർ മുരളീധരൻ, മുൻ ചെയർമാൻ പി എം രാജു, മുൻ കൺവീനർ പി ശശിധരൻ, കെ നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വീരമൃത്യുവരിച്ച സൈനികർക്ക് അനുശോചനം നടത്തിയാണ് യോഗം ആരംഭിച്ചത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായ റിട്ടയർഡ് ഹവിൽദാർ ചിന്നസ്വാമിയെ എ പ്രഭാകരൻ എംഎൽഎ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും കുടുംബാംഗങ്ങളിൽ 10-ാം ക്ലാസ്സിലും +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ അനേകം സൈനിക യൂണിറ്റുകൾ വസന്തർ നദി മുറിച്ചുകടന്ന് പാകിസ്ഥാൻ പ്രദേശം പിടിച്ചടക്കിയതിന്റെ ഓർമ്മയ്ക്ക് സൈനികർക്ക് നൽകിയ വസന്തർ ബാറ്റിൽ ബഹുമതിയുടെയും യുദ്ധത്തിൽ വീരമൃത്യുവരിച്ച സൈനികരുടെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് എല്ലാ വർഷവും നടത്തുന്ന വസന്തർ കുടുംബസംഗമമെന്നും ഇത് 18-ാം വർഷത്തെ കുടുംബസംഗമമാണെന്നും സംഘാടക സമിതി ചെയർമാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ ശ്രീധരൻ പറഞ്ഞു. 75 മീഡിയം റെജിമെന്റ് എന്ന യൂണിറ്റിനെ സാംബ സെക്ടറിൽ ദൗത്യം ഏൽപ്പിക്കുകയും ആ ദൗത്യത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി 75 മീഡിയം റെജിമെന്റ് വസന്തർ നദി ക്ലോസ് ചെയ്ത് പാകിസ്ഥാന്റെ സ്ഥലമായ ആ പോസ്റ്റുകൾ കയ്യേറുന്നതിന് വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും അതിൻ്റെ ബേസിൽ 75 മീഡിയം റെജിമെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾക്ക് നദി ക്രോസ് ചെയ്ത് വസന്തർ നദി ക്രോസ് ചെയ്ത് എത്തുകയും പാകിസ്ഥാൻ ബോർഡറിൽ എത്തുകയും പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ കയ്യേറുകയും ചെയ്തു. ആ ബേസിൽ ഇന്ത്യാ ഗവൺമെൻറ് ഏതാനും യൂണിറ്റുകൾക്ക് പ്രഖ്യാപിച്ച അവാർഡാണ് വസന്തർ. ആ വസന്തർ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ യൂണിറ്റ് 75 മീഡിയം യൂണിറ്റിൽ എല്ലാ വർഷങ്ങളിലും December 16 ആഘോഷിക്കുന്ന പരിപാടിയാണ് വസന്തർ ഡേ. UTV ന്യൂസ്, പാലക്കാട്.